ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹനിറഞ്ഞവരെ, ഇന്നത്തെ മരിയ വിചിന്തനത്തിന് നാം ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധയമ്മ ദൈവത്തോട് പുലർത്തിയ വിശ്വസ്തതയെ പറ്റിയാണ്. ഈ വിശ്വസ്തത തന്നെ വിളിച്ചവനോടുള്ള വിശ്വസ്തതയാണ്, അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച വിളിയോടുള്ള, തന്നെ ഭരമേൽപ്പിച്ച ആ പരിശുദ്ധ നിയോഗത്തോടുള്ള വിശ്വസ്തതയാണ്. പരിശുദ്ധയമ്മയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധയമ്മ തനിക്ക് ലഭിച്ച ആ വിളി, തന്നെ ദൈവം ഭരമേൽപ്പിച്ച ആ പരിശുദ്ധമായ നിയോഗം ഏറ്റവും വിശ്വസ്തതയോടെ നിർവഹിച്ചു. അതുകൊണ്ടാണ് സഭാപിതാവായ വിശുദ്ധ ഇർനേയോസ് പരിശുദ്ധയമ്മയെ രണ്ടാമത്തെ ഹവ്വ എന്ന് വിശേഷിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ആദ്യ ഹവ്വ പാപത്തിലൂടെ അല്ലെങ്കിൽ അനുസരണക്കേട് മൂലം മരണത്തിന് കാരണമായി തീർന്നപ്പോൾ, രണ്ടാം ഹവ്വയായ മറിയം അനുസരണത്തിലൂടെ രക്ഷയുടെയും ജീവന്റെയും കാരണമായി തീർന്നു. ഈ പവിത്ര നിയോഗത്തിന് പരിശുദ്ധയമ്മയെ ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധയമ്മ ദൈവത്തോട് പുലർത്തിയ ആ വിശ്വസ്തത മൂലമാണ്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തെ അഭിവാദനം ചെയ്ത ശേഷം ഇപ്രകാരം പറയുന്നത്, മറിയമേ, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മറിയത്തെ ദൈവം തൻ്റെ പവിത്രമായ നിയോഗം ഏൽപ്പിക്കുന്നു. പരിശുദ്ധയമ്മ ആ നിയോഗം ഏറ്റവും വിശ്വസ്തതയോടെ നിർവഹിക്കുന്നു. അതുകൊണ്ടാണ് നാം പരിശുദ്ധയമ്മയെ സ്ത്രീകളിൽ നീ ഏറ്റവും അനുഗ്രഹീതയാകുന്നു എന്ന് നാം വാഴ്ത്തുന്നത്. സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇപ്രകാരം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നമുക്കായി ദൈവം ഒരു നിയോഗം കരുതി വച്ചിട്ടുണ്ട്. ആ നിയോഗം ഏറ്റവും വിശ്വസ്തതയോടെ നിറവേറ്റണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം നൽകിയ ആ വിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നാം ജീവിച്ചു തുടങ്ങുമ്പോൾ, ഒരുപക്ഷെ ലോകം നൽകുന്ന സുഖങ്ങളോ സൗകര്യങ്ങളോ സുരക്ഷിതത്വമോ ഒന്നും നമുക്ക് ലഭിച്ചെന്ന് വരില്ല. പക്ഷേ പരിശുദ്ധയമ്മയെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിട്ട് നാം മാറും, കൃപ നിറഞ്ഞവരായിട്ട് നാം തീരും. അപ്പോൾ നമുക്കും പരിശുദ്ധയമ്മയെപ്പോലെ ദൈവത്തെ ഇപ്രകാരം പ്രകീർത്തിക്കാനായിട്ട് സാധിക്കും, ശക്തനായവൻ എനിക്കായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ ജപമാല മാസത്തിൽ പരിശുദ്ധയമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവം നൽകിയ ആ വിളി തിരിച്ചറിയുന്നതിന്, ആ പരിശുദ്ധമായ വിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ആ പരിശുദ്ധമായ നിയോഗം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധമായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായിട്ടാണ്. ജപമാല കൈകളിലേന്തി നമുക്കും നമ്മുടെ സ്വർഗത്തിലുള്ള നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം, ഏറ്റവും വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.